ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ പ്രകാരം പെൺമക്കൾക്കും പിതൃസ്വത്തിൽ തുല്യാവകാശമുണ്ടെന്ന സുപ്രീംകോടതിയുടെ ചരിത്ര വിധിക്ക് വഴിയൊരുക്കിയതിന്റെ പേരിലാണ് മേരി റോയ് എന്ന വിദ്യാഭ്യാസ പ്രവർത്തക എന്നും ഓർമ്മിക്കപ്പെടുക. സ്ത്രീകളുടെ തുല്യതാ അവകാശം കുടുംബസ്വത്തിൽ മാത്രം പരിഗണിക്കപ്പെടാത്തതിനെതിരെയായിരുന്നു മേരി റോയുടെ പോരാട്ടം. 1916 നിലവിൽ വന്ന തിരുവിതാംകൂർ ക്രിസ്തീയ പിന്തുടർച്ചാ നിയമപ്രകാരം കുടുംബസ്വത്തിൽ പെൺമക്കൾക്ക് തുല്യ അവകാശമുണ്ടായിരുന്നില്ല. മകന് ലഭിക്കുന്ന വീതത്തിന്റെ നാലിലൊന്നോ 5000 രൂപയോ ഏതാണ് കുറവ്, അതായിരുന്നു നിയമപ്രകാരം പെൺമക്കൾക്ക് ലഭിക്കുമായിരുന്ന ഓഹരി. വിൽപ്പത്രം എഴുതാതെ പിതാവ് മരിച്ചാൽ പെൺമക്കൾക്ക് കുടുംബസ്വത്തിൽ നാമമാത്ര അവകാശം മാത്രം നൽകിയിരുന്ന ഈ നിയമത്തിനെതിരെയായിരുന്നു മേരി റോയിയുടെ പോരാട്ടം. സമ്പന്നമായ സിറിയൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച മേരി വിവാഹ ജീവിതത്തിലുണ്ടായ താളപ്പിഴയെ തുടർന്നാണ് കുടുംബസ്വത്തിന്റെ അവകാശത്തിനായി ശ്രമിച്ചത്. തുല്യതാവകാശം സുപ്രീംകോടതി വിധിച്ചുവെങ്കിലും ആ വിധി നടപ്പാക്കി കിട്ടുവാനും മേരി റോയ്ക്ക് കോടതികൾ കയറിയിറങ്ങേണ്ടി വന്നു. സഹോദരനെതിരെയുള്ള പോരാട്ടമല്ല, ക്രൈസ്തവ സമുദായത്തിലെ സ്ത്രീകളുടെ അവകാശ പോരാട്ടമാണ് തന്റേതെന്നാണ് മേരി റോയ് എന്നും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കോട്ടയം ഐമനത്തെ റാവു ബഹാദൂർ ജോൺ കുര്യന്റെ കൊച്ചുമകളായി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മേരിയുടെ വിദ്യാഭ്യാസം ദില്ലിയിലും ഊട്ടിയിലും ചെന്നൈയിലുമായിരുന്നു. കേന്ദ്ര കാർഷിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. പിന്നീട് കൊൽക്കത്തയിൽ വെച്ചാണ് ജീവിത പങ്കാളിയായി മാറിയ രാജീവ് റോയിയെ കണ്ടുമുട്ടുന്നത്. അധികനാൾ നീളാതെ പോയ ആ ദാമ്പത്യമുണ്ടാക്കിയ അനിശ്ചിതത്വമാണ് മേരി റോയിയെ അവകാശ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് നയിച്ചത്. കുടുംബസ്വത്തിൽ സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പാക്കുന്നത് സമുദായത്തിൽ വ്യാപകമായ സ്ത്രീധന സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ കൂടിയായി പിന്നീട് മാറിയെന്നും മേരി റോയ് പറഞ്ഞിട്ടുണ്ട്. കേസ് നടത്തി അവകാശം കിട്ടിയ കുടുംബ വീട് സഹോദരൻ തന്നെ തിരിച്ചു നൽകി തന്റെ പോരാട്ടം സ്വത്തിനു വേണ്ടിയായിരുന്നില്ല എന്നുകൂടി മേരി റോയ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി. അരുന്ധതി റോയ് എന്ന വിഖ്യാത എഴുത്തുകാരിയുടെ അമ്മ എന്ന പ്രശസ്തിക്കപ്പുറമായിരുന്നു മേരി റോയിയുടെ വ്യക്തിത്വം. വിദ്യാഭ്യാസ രംഗത്തെ കുടുംബ പാരമ്പര്യം തുടർന്ന മേരി റോയ് ആദ്യം കോട്ടയത്ത് കോർപ്പസ് ക്രിസ്റ്റി എന്ന സ്കൂളിന് തുടക്കമിട്ടു. പിന്നീട് പള്ളിക്കൂടം എന്ന സ്കൂളിലൂടെ സാമ്പ്രദായിക രീതികളെ മാറ്റിമറിച്ചുള്ള വിദ്യാഭ്യാസ ശൈലിക്കും മേരി റോയി തുടക്കമിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.